ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്ന് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് റെഡിയാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ് ഇത്. കറി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് കുരുമുളകൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 3.5 ടേബിൾ സ്പൂണോളം കുരുമുളകുണ്ട് കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കുരുമുളക് എടുക്കാം കേട്ടോ. കുരുമുളകിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ശേഷം നമുക്ക് കറി റെഡിയാക്കി എടുക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 പീസ് പട്ട, 2 ഏലക്കായ, 3-4 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ 2 സവാള എണ്ണ ഞാൻ എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. സവാളയ്ക്ക് ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. സവാളയ്ക്കതാ ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. സവാളയ്ക്ക് ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ 2 പൊടികൾ മാത്രമേ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ പൊടികളുടെയൊക്കെ 1 കുത്തൽ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് സമയം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ, എങ്കിലേ മസാല നല്ല ടേസ്റ്റിലായിട്ട് കിട്ടുള്ളൂ. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഇത്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് പോകരുത്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ പീസുകളിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്.
ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടെ അവസാനത്തിൽ ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഉള്ളത്. മല്ലിയിലയുടെ ടേസ്റ്റും ഫ്ലേവറും ഇഷ്ടമുള്ളവർക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ചിക്കൻ കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ സെർവ് ചെയ്യാതെ കുറച്ച് സമയമൊക്കെ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു കറി നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.